നമസ്കാരം. ഇന്ന് പ്രകൃതിദത്ത വേദന സംഹാരി എന്നറിയപ്പെടുന്ന വെറ്റിലയെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ഈ കാണുന്നത് എൻ്റെ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിലുള്ള വെറ്റിലക്കൊടിയാണ്. ഔഷധ മൂല്യമുള്ള ഒരു വള്ളിച്ചെടിയായ വെറ്റില ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. വിവാഹം, പൂജ മുതലായ പല മംഗള കാര്യങ്ങൾക്കും ദക്ഷിണ നൽകുവാനും നമ്മൾ വെറ്റില ഉപയോഗിക്കാറുണ്ട്. കൂടുതലായും വെറ്റില മുറുക്കുന്നതിനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചിലതരം രോഗങ്ങൾക്ക് പ്രതിരോധ മരുന്നായി ഉപയോഗിക്കാം. വെറ്റില ചെടി പുഷ്പിക്കാറില്ല. താമ്പൂലവല്ലി, നാഗവല്ലരി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും. നല്ലൊരു വേദന സംഹാരി കൂടിയാണ് വെറ്റില. വെറ്റിലയുടെ ഒരു 10 ഉപയോഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, വെറ്റില അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക, ശമനം ലഭിക്കും. വെറ്റില ചവച്ച് നീരിറക്കിയാൽ ഉള്ളിലുള്ള വേദനയ്ക്ക് ആശ്വാസം നൽകും. 2, പല്ലുവേദനയ്ക്ക് ഒരു വെറ്റിലയിൽ ഒരു ഗ്രാമ്പ് വെച്ച് നന്നായി ചവച്ച് വേദനയുള്ള പല്ലിൽ കടിച്ചു പിടിക്കുക. 1 ടീസ്പൂൺ നീര് അകത്തോട്ട് ഇറക്കുക, പല്ലുവേദന കുറയും. 3, എള്ളെണ്ണ വെറ്റിലയിൽ വെച്ച് ചൂടാക്കി സന്ധിവേദന ഉള്ളിടത്ത് അമർത്തി പിടിക്കുകയും 1 സ്പൂൺ വെറ്റില നീര് ഇറക്കുകയും ചെയ്യുന്നത് വേദന കുറയ്ക്കും. 4, വെറ്റിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ്. 2 വെറ്റിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിവെള്ളമായി നമുക്ക് ഉപയോഗിക്കാം. 5, വെറ്റില നീര് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന അകറ്റാം. 6, വ്രണമുള്ള ഭാഗത്ത് ആവണക്കെണ്ണ പുരട്ടിയ ഇളം ചൂടുള്ള വെറ്റില ഇടുക. വ്രണം പൊട്ടി ചലം പുറത്തു പോകും. ഓരോ മണിക്കൂറും ഇല മാറ്റി കൊടുക്കണം. 7, വെറ്റില ചവയ്ക്കുന്നത് വായയെ ശുചിയാക്കും, പല്ലുകളുടെ നാശം തടയുകയും മോണകളെ ശക്തമാക്കുകയും ശ്വാസത്തെ ഫ്രഷ് ആക്കുകയും ചെയ്യും. പാക്കും ചുണ്ണാമ്പും പുകയിലയും ഒന്നും കൂടെ കൂടരുതെന്ന് മാത്രം. പകരം 1 വെറ്റില, 1 ഏലക്കായ, 1 ഗ്രാമ്പു, പെരിഞ്ചീരകം എന്നിവ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. 8, തൊണ്ട രോഗങ്ങൾക്കും തൊണ്ടപ്പഴുപ്പിനും വെറ്റിലയുടെ നീരിറക്കാം. വിശപ്പുണ്ടാകാനും രുചി ഉണ്ടാകാനും അസിഡിറ്റി കുറയ്ക്കാനും 1 ടീസ്പൂൺ നീര് തേൻ ചേർത്ത് കഴിക്കാം. 9, വെറ്റില ഉപയോഗിച്ച് നമുക്കൊരു നാച്ചുറൽ കഫ് സിറപ്പ് ഉണ്ടാക്കാം. 2 വെറ്റില, 2 പനിക്കൂർക്ക ഇല, 5 കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം ഇവ ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ചുമ കുറയാനും കഫം ഇളകിപ്പോകാനും സഹായിക്കും. 10, നമുക്ക് ബെറ്റൽ ലീഫ് ഓയിൽ വാങ്ങാൻ കിട്ടും. പേശി വേദനയ്ക്കും നീർക്കെട്ടിനും വെറ്റില എണ്ണ തടവുന്നത് നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്താൽ ദിവസം മുഴുവനും ഉന്മേഷത്തോടെ ഇരിക്കാം. വായിൽ കൊള്ളുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ഒഴിച്ച് കവിൾ കൊള്ളാൻ ഉപയോഗിക്കാം. മുഖക്കുരു, മുറിവ് എന്നിവയ്ക്കും നല്ലതാണ്. ഗുണം പോലെ തന്നെ ദോഷവുമുണ്ട്. വെറ്റില അമിതമായി ചവയ്ക്കുന്നത് രസമുകുളങ്ങൾ നശിക്കാൻ കാരണമാകും. നമുക്ക് വെറ്റില കൊണ്ട് വെറ്റില കഷായം ഉണ്ടാക്കാം. ഇത് കോഴികൾക്ക് എല്ലാ രോഗങ്ങൾക്കും രോഗം വരാതിരിക്കാനും നമുക്ക് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 10 വെറ്റില, 5 ആടലോടകത്തിൻ്റെ ഇല, 1 പിടി തുളസിയില, 1 പിടി പനിക്കൂർക്ക ഇല, 4 പേരയില, കൂടാതെ 1 കഷ്ണം പച്ചമഞ്ഞൾ, 1 കഷ്ണം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ചുവന്നുള്ളി, 10-30 എണ്ണം കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതുണ്ടാക്കാം. അതിനായിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ ഈ ഇലകളൊക്കെ കീറിയിടുക, മറ്റുള്ളവ ചതച്ചിടുക. ഇത് 1 ലിറ്റർ ആവുന്ന വരെ നാം തിളപ്പിക്കുക. ഇത് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് 15 മില്ലി മുതൽ 20 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിലും, വലിയ കോഴികൾക്ക് 25 മില്ലി മുതൽ 50 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിലും ആഴ്ചയിൽ 2-3 തവണ കൊടുക്കാം. ഇനി കഷായം നേരിട്ട് കൊടുക്കാനാണെങ്കിൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 1 തുള്ളിയും വലിയ കോഴികൾക്ക് 6 തുള്ളി വരെയും കൊടുക്കാം. ഇത്രയും ഔഷധ ഗുണമുള്ള ഈ വള്ളിച്ചെടിയെ നമ്മുടെ പൂന്തോട്ടത്തിന് അലങ്കാരമാക്കാം. നമുക്ക് വീണ്ടും കാണാം.